ഫ്രണ്ട്സ്, ഐ ആം ശ്രീ. ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 ഇംഗ്ലീഷ് ചാപ്റ്റർ 1, ദ ഫൺ ദേ ഹാഡ് റിട്ടൺ ബൈ ഐസക് അസിമോവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരുപാട് കാലത്തിന് ശേഷം നടക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, ഓൺ 17 May 2157 നടക്കുന്ന ഒരു കഥയാണ്. ഒരുപാട് കാലത്തിന് ശേഷം നടക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള പല ഹ്യൂമൻ ടീച്ചേഴ്സ്, അതായത് അവിടുത്തെ എഡ്യൂക്കേഷൻ വേറെ ഒരു എഡ്യൂക്കേഷൻ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്. എങ്ങനെയാണെന്നറിയോ, ടീച്ചേഴ്സ് ഇല്ല. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട്, അതായത് ടീച്ചേഴ്സ് ഇല്ല, പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് അല്ല ടീച്ചേഴ്സ്. ഓക്കെ, ബുക്സ് ഇല്ല, സ്കൂൾസ് ഇല്ല, ഇനി സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പകരം അവർക്ക് എന്താ ഉണ്ടായിരുന്നത്? മെക്കാനിക്കൽ ടീച്ചേഴ്സ് ആയിരുന്നു. ഹ്യൂമൻ ബീയിങ്സ് ടീച്ചേഴ്സ് ആയിട്ടല്ല ഉള്ളത്. ഓക്കെ, അവർക്ക് മെക്കാനിക്കൽ ടീച്ചേഴ്സ് ആയിരുന്നു, ലൈക്ക് റോബോട്ടിക് മെഷീൻസ് ആയിരുന്നു അവർക്ക് ടീച്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ബുക്കില്ല, പകരം പല മെക്കാനിക്കൽ ഡിവൈസസിലായിരുന്നു അവർക്ക് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഇപ്പം നമുക്ക് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ കമ്മി സ്റ്റോറീസ് ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ആ ഒരു ഡിവൈസിൽ തന്നെ ആയിരക്കണക്കിന് കഥകൾ ഉണ്ടായിരുന്നു അല്ലേ. ലൈക്ക് നമുക്ക് ഇപ്പം ഈ ബുക്ക് എടുക്കാം, എന്ത് വേണമെങ്കിൽ എടുക്കാം, അങ്ങനത്തെ ഡിവൈസസിലായിരുന്നു അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ബുക്ക്സ് പ്രിൻറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ, അവിടെ പ്രിൻറ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ബുക്ക്സ് അപ്പോൾ പ്രിൻറ്റേ ചെയ്യില്ലായിരുന്നു. ഓക്കെ, ഫുൾ ഈ ഡിവൈസസിലും അതുപോലെ റോബോട്ടിക് മെഷീൻസും ഒക്കെ ആയിരുന്നു. അതുപോലെ അവർ സ്കൂളിൽ പോയില്ല, വീട്ടിൽ തന്നെ ഒരു ചെറിയ ക്ലാസ് റൂമൊക്കെ സെറ്റ് ചെയ്ത്, അതും മെക്കാനിക്കൽ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലും അതുപോലെ പല മെഷീൻസിലും അതുപോലെ പല ഡിവൈസിലും അതുപോലെ മെഷീനാണ് വന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് ചാപ്റ്ററിനുള്ളിലേക്ക് കിടക്കാം. അപ്പം എന്താ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കൂൾ സിസ്റ്റം ഉള്ള ഒരു സിറ്റുവേഷനും എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ട് പേരാണ്, ഒന്ന് മാർച്ചി, ഒന്ന് ടോമി. ടോമിക്ക് 13 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, അത് ഒരു ബോയാണ്, സോ 13 വയസ്സായിട്ടുള്ളൂ. അതുപോലെ മാർജി ഒരു ഗേളാണ്, ഓക്കെ, 11 വയസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഇവർ രണ്ട് പേരും ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ദിവസം മാർജി എഴുതുകയാണ്, അവളുടെ ഡയറിയിൽ എഴുതുകയാണ്, ഈ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഡേറ്റിൽ ആ ഒരു ഇയറിൽ ആ സമയത്ത് എഴുതുകയാണ്, ടോമി ഒരു ബുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, അന്ന് അവിടെ ബുക്ക് ആരും കണ്ടിട്ടില്ല. ഓക്കെ, ഒരു ബുക്ക് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. ഓക്കെ, ആ ബുക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ബുക്കാണ് കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്. സോ ആ ബുക്കിലെ എന്തുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ, അതായത് ഇപ്പം നമുക്കുള്ള, നമ്മളൊക്കെ എങ്ങനത്തെ സ്കൂൾസാണ്, നമ്മൾ എങ്ങനത്തെ സ്കൂൾ, ലൈക്ക് നമ്മുടെ സ്കൂൾ എങ്ങനെയാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ എങ്ങനത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. സ്കൂൾസിനെ കുറിച്ചായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അന്നത്തെ കാലത്ത് സ്കൂളില്ലാത്ത, ഇപ്പം നമുക്ക് സ്കൂളുണ്ട് അല്ലേ. അപ്പോൾ ടോമി ഒരു കാര്യം പറയുന്നുണ്ട്, ടോമിക്ക് അതായതിപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഡിവൈസസ് ആണല്ലേ, അതിൽ അവർക്ക് വേണ്ട സ്റ്റോറീസും ഒക്കെ എടുക്കാം. പക്ഷെ ഒരു ബുക്ക്, നമ്മുടെ കാലത്തൊക്കെ ബുക്കാണല്ലോ, നമുക്ക് ഇപ്പോഴുള്ളത് ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കളയുന്നതിനെ കാട്ടിൽ ഇങ്ങനത്തെ ഡിവൈസസിൽ പഠിക്കുന്നതാണ് നല്ലത്, സ്റ്റോറീസൊക്കെ ഡിവൈസസിൽ നോക്കുന്നതാണ് നല്ലത് എന്ന് ടോമിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ മാർജിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഈ ഒരു കഥയൊക്കെ കേൾക്കുന്നതിനിടയിൽ. മാർജിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനത്തെ, അതായത് ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന്, അതായത് നമുക്കുള്ള ടീച്ചേഴ്സ്, ഓക്കെ, അവരൊന്നും അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇൻ്റലിജൻ്റ് ആയിരിക്കില്ല അവർ, അവർക്കൊന്നും അത്രയ്ക്ക് നോളേജ് ഉണ്ടാവില്ല, ലൈക്ക് കമ്പാരിങ് ടു മെക്കാനിക്കൽ മെഷീൻസ്. ഓക്കെ, മെക്കാനിക്കൽ മെഷീൻസിനും അതേപോലെ ടീച്ചേഴ്സിനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ മെഷീൻസിനാണ് കൂടുതൽ അറിവുണ്ടാവുക, നോളേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ അതുമായിട്ട് ടോമിക്ക് ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ. ടോമി അതെന്നല്ല പറഞ്ഞു, ടോമി അച്ഛനെയും അതൊക്കെ ആയിട്ട് ആ മെക്കാനിക്കൽ മെഷീനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതായത് ടോമി പറയുന്നത് അങ്ങനെയൊന്നല്ല, ഹ്യൂമൻ ബീയിങ്സിനും നല്ല നോളേജ് ഉണ്ട്, ഓക്കെ, അവരെക്കാളും നല്ല നോളേജ് ഉണ്ട് എന്ന് ടോമിയും പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ നമ്മുടെ
മാർജിക്ക് ഇങ്ങനത്തെ ഒരു സ്കൂൾ സിസ്റ്റം ഇഷ്ടമല്ല. അതായത് മാർജിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ക്ലാസ് റൂമും പഠിക്കാനും ഒന്നും ഇഷ്ടമല്ല. ഓക്കെ, മാർജിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, മാർജിക്ക് അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നിയില്ല. ഓക്കെ, കാരണം വെളിയിലൊന്നും പോകാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. ഓക്കെ, മെഷീൻസിനോ ആ മെഷീനിൽ മെഷീൻ പഠിച്ചതിനൊക്കെ അങ്ങനെ കേട്ട് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം, ആ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഭയങ്കര ഒറ്റപ്പെട്ട് അവിടെ ആകെ ആ മാർജി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. നമുക്കൊക്കെ എങ്ങനെയാണ്, നമ്മുടെ ഏജിൽ കുറേ കുട്ടികൾ നമ്മുടെ കൂടെ പഠിക്കാൻ ഉണ്ടാവും അല്ലേ. പക്ഷെ അവിടെ അങ്ങനെയല്ല, മാർജി മാത്രം, മാർജി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പം അത് ആർക്കായാലും എന്തോ പോലെ തോന്നില്ലേ. അപ്പം അപ്പം അതേപോലെ തന്നെയാണ് മാർജിക്കും. മാർജിക്ക് അങ്ങനത്തെ ഒരു സ്കൂൾ സിസ്റ്റം ഇഷ്ടേ അല്ലായിരുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പം ഈ ഒരു മെഷീനും ഈ ഒരു മാർജി, അതായത് മെഷീൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹോം വർക്ക് കൊടുക്കും. ഓക്കെ, അപ്പം മാർജിക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, മാർജിക്ക് അത്രയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ചെയ്തേ പറ്റൂ. സോ മാർജി അതൊക്കെ ഇരുന്ന് ചെയ്തിട്ട് ആ റോബോട്ടിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. പക്ഷേ അതൊക്കെ തെറ്റാണെന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഒന്നും മാർജിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം മാർജി ചിന്തിക്കുകയാണ്, ഒരു പ്രാവശ്യം ടോമി, അതായത് ഈ അതായത് ഈ ഒരു മെഷീൻ ഞാൻ പറഞ്ഞില്ലേ, മാർജി ഹോം വർക്ക് കൊടുത്തു എന്ന്. ഓക്കെ, അതിലൊരു നോട്ട് ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ ഒരു ഹോൾ പോലെ ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ആ ഹോം വർക്ക് കൊടുക്കണം, സബ്മിറ്റ് ചെയ്യണം. നമ്മളൊക്കെ ഇങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും. അപ്പം മാർജി ഇവിടെ ആ റോബോട്ടിൻ്റെ അടുത്താണ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ മാർജി ചെയ്തത് കറക്റ്റായിരുന്നു, പക്ഷെ റോബോട്ട് തെറ്റെന്നാണ് കാണിച്ചത്. കാരണം റോബോട്ടിന് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അത് മെഷീൻസ് അല്ലേ, എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അതിന് അത് കേട് വരാം അല്ലേ, എന്ത് വേണമെങ്കിലും അതിന് പറ്റാം. അതേപോലെ ഒരു മിസ്റ്റേക്ക് അതിൽ പറ്റിയതാണ്. അപ്പം അത് റിപ്പയർ ചെയ്യാൻ ഒരാൾ വന്നു, അത് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മാർജി വിചാരിക്കുകയാണ്, ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ആലോചിക്കുകയാണ്, ഒരു പ്രാവശ്യം ടോമിക്ക് ഇതുപോലെ മെഷീൻ കേട് വന്നിട്ട് അത് ഒരു മാസം ആ മെഷീൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു സബ്ജക്റ്റ് അങ്ങനെ അതിൽ നിന്ന് ഇല്ലാണ്ടായി. ഓക്കെ, അപ്പം അത് അപ്പോൾ പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ആ റോബോട്ടിന്? ഇല്ലല്ലോ. അപ്പം അതിനെ എന്ത് ചെയ്തു, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ആ ഒരു മെഷീൻ തിരിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടോമി എന്തായി, ഒരു മാസം ടോമിക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റി അല്ലേ, പഠിക്കൊന്നും വേണ്ട, സുഖമായിട്ടിരിക്കാൻ പറ്റി അല്ലേ. നമുക്കൊക്കെ ഒരു ടീച്ചേഴ്സ് ലീവ് ആവുന്ന പോലെയാണ് അവർക്ക് ആ ഒരു റോബോട്ട് ലൈക്ക് റിപ്പയറിന് കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, പക്ഷേ മാർജിക്ക് അങ്ങനെയാണോ? അല്ല, പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പം മാർജി അതൊക്കെ ഓർത്ത് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഈ മാർജിക്ക് പെട്ടെന്ന്, കാരണം മാർജി ഇങ്ങനത്തെ ഒരു സ്കൂളാണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ബുക്കിലുള്ള, അതായത് നമുക്കുള്ള ഈ ഒരു സ്കൂൾ സിസ്റ്റത്തിലേക്ക് അത്രയ്ക്കായിട്ട് യോജിപ്പ് വന്നില്ല. ഓക്കെ, എങ്കിലും പിന്നീട് മാർജി സ്കൂളിലൊക്കെ ഈ ടോമിയൊക്കെ ബുക്കൊക്കെ വായിക്കാൻ കേട്ടോ. അപ്പോൾ മാർജിക്ക് അപ്പോഴത്തേക്കും ക്ലാസ് ടൈമായി. ഓക്കെ, മാർജിക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ട ടൈമായി. അപ്പോൾ അമ്മ വിളിച്ച് മാർജി പോവാണ്. മാർജി അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. സോ ക്ലാസ് റൂമിലൊക്കെ പോയി ഇരുന്ന് അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് മാർജി ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യാണ്. ആ ഒരു ഇപ്പം നമ്മുടെ കാലത്തെ സ്കൂൾ എങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടി എൻജോയ് ചെയ്യുന്നു, ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നു അല്ലേ, നമുക്കൊരു നല്ല ക്ലാസ്സാണ്. അപ്പോൾ അതുമായിട്ട് മാർജി കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം മാർജി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു, പക്ഷെ നമ്മളങ്ങനെയല്ല, കുറേ കുട്ടികളുടെ അടുത്ത് പോയിട്ട് അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഇവൻ നമുക്ക് കളിക്കാം അല്ലേ. എത്ര നല്ല ഒരു സ്റ്റഡീസാണ് നമുക്കവിടെ, എത്ര നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത് രണ്ട് മാർജിയുടെയും നമ്മുടെയുമായിട്ട് കമ്പയർ ചെയ്യാണ് മാർജി. ഓക്കെ, അപ്പം ഇത്രയാണ് സിമ്പിൾ സ്റ്റോറിയാണ് ഇതിൽ മൊത്തമായിട്ട് പറയുന്നത്. ഇതുപോലെ അവരുടെ കാലത്തെ ബുക്സോ ഒന്നുമില്ല. ഓക്കെ, ബുക്സോ ഹ്യൂമൻ ബീങ് ടീച്ചേഴ്സോ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ കാലത്തെ പോലെ ഒന്നുമില്ല. ഓക്കെ, അവർക്ക് മെക്കാനിക്കൽ ഡിവൈസസും മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം മാർജിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം മാർജി ലാസ്റ്റ് കമ്പയർ ചെയ്യാണ് അവരുടെ സ്കൂൾ, ഇത് നമ്മുടെ സ്കൂളായിട്ട് കമ്പയർ ചെയ്യാണ്. മാർജിക്ക് അവിടെ ഒറ്റപ്പെട്ടിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷെ നമുക്കങ്ങനെയല്ല, അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാണ് മാർജി. ഓക്കെ, സോ
ദ ഫൺ ദേ ഹാഡ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ലൈൻ എന്താണ്, ഈ ഒരു ടൈറ്റിൽ എന്താ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളുടെ അതായത് അവരിപ്പോൾ ദേ എന്ന് പറയുമ്പോൾ അത് നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആ ഇയറിൽ നടക്കണമാണല്ലോ, അപ്പോൾ അവിടെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു സ്കൂൾ സിസ്റ്റം എത്ര അടിപൊളിയായിരുന്നു, ഓക്കെ, നമ്മൾ അവിടെ എത്രയൊക്കെ ഫൺ അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ സ്കൂളിൽ പോകുന്നു, എത്ര വലിയ സ്ഥിച്ച് നടക്കുന്നു, ആ ഒരു ഇത്. അപ്പം നമുക്കുണ്ടായിരുന്ന ഫൺ, അതാണ് ഈ ഒരു ടൈറ്റിൽ. ദ ഫൺ ദേ ഹാഡ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഫൺ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു മോറൽ എന്താണ്, നമുക്കിപ്പോൾ നല്ല ഒരു സ്കൂൾ സിസ്റ്റമാണ്, ഓക്കെ, അപ്പം അത് എൻജോയ് ചെയ്യാം നമ്മൾ. ഓക്കെ, നമുക്ക് സ്റ്റുഡൻറ്റ് വേറെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സ്കൂളിൽ പോവുക, ഇതൊക്കെ എൻജോയ് ചെയ്യുക. കാരണം നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മേ ബി ഇതുപോലത്തെ ഒരു സ്കൂൾ സിസ്റ്റം വന്നാൽ നമ്മളിപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു ടൈം പീരീഡ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, സ്കൂളിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പഴകുക, ടീച്ചേഴ്സിൻ്റെ കൂടെ നന്നായിട്ട് സംസാരിക്കുക, നന്നായി പഠിക്കുക, ഈ ഒരു ഒരു സ്കൂൾ സിസ്റ്റം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതാണ് ഈ ഒരു സ്റ്റോറിയിൽ ചുരുക്കമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ സ്റ്റോറിയായിരുന്നു, നല്ല ഫൺ സ്റ്റോറിയാണ്, എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു. അതേപോലെ ഒരു കാര്യം കൂടി, ഇനി ഞാൻ നിങ്ങളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏത് സ്കൂൾ സിസ്റ്റമാണ് ഇഷ്ടമായത്? അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പോലെ സ്കൂളിൽ പോവുക, അതേപോലെ ബുക്സ് ഉണ്ട്, ഓക്കെ, ബുക്സ് ഉണ്ട്, കുറേ കുട്ടികളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, ഇങ്ങനത്തെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ നമുക്ക് നമ്മുടെ മാർജിയുടെയും ടോമിയുടെയൊക്കെ പോലെ ലൈക്ക് ഒരു വെർച്വൽ ക്ലാസ് റൂമിൽ ഒരു മെക്കാനിക്കൽ ടീച്ചറുമായിട്ട് ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് അങ്ങനെ പഠിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം.